നമസ്കാരം, ഞാൻ ബൈജു നായർ. നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. കുറച്ച് കാലമായിട്ട് നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു വാഹനമാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യയിലെ ജനങ്ങളുടെ വളരെ പ്രിയപ്പെട്ട വാഹനങ്ങൾ, പിന്നീട് നിന്നുപോയ ചില വാഹനങ്ങളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും അധികം ആവശ്യക്കാരുള്ള ഒരു മോഡലാണ് ഇന്ന് എൻ്റെ കൂടെയുള്ള ഫിയറ്റിൻ്റെ പ്യുണ്ടോ അബാർത്ത്. ആ വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ 10 ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന ആദ്യത്തെ ഒരു പെർഫോമൻസ് കാർ എന്നാണ് ഈ വാഹനത്തെ വിളിക്കാവുന്നത്. പോളോ GT TSI ആണ് നമ്മളെല്ലാം കണ്ടിരിക്കുന്ന വാഹനങ്ങളിലെ പെർഫോമൻസ് വാഹനങ്ങളിൽ പെടുന്ന ഏറ്റവും മികച്ച ഒരു ഹാഷ് ബാക്ക്. പക്ഷേ അതിനെയൊക്കെ തോപ്പിച്ചുകൊണ്ട് വന്ന വാഹനമാണ് ഫിയറ്റ് പ്യുണ്ടോ അബാർത്ത്. ആ വാഹനത്തെ നമുക്കിന്ന് കാര്യമായ രീതിയിൽ പരിചയപ്പെടാം. അതിനിടയ്ക്ക് മറ്റൊരു വെബ്സൈറ്റിനെ കുറിച്ച് പറയാനുണ്ട്. അതിൻ്റെ പേര് bootmo.com എന്നാണ്. നിങ്ങൾക്ക് ഓൺലൈനിൽ സ്പെയർ പാർട്സുകൾ വാങ്ങിക്കാനുള്ള ഒരു വെബ്സൈറ്റാണിത്. ഏറ്റവും വില കുറഞ്ഞ വാഹനങ്ങൾ തൊട്ട് ഏറ്റവും വില കൂടിയ പ്രീമിയം ലക്ഷറി വാഹനങ്ങളുടേത് വരെയുള്ള സ്പെയർ പാർട്സുകൾ നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റിലൂടെ ലഭ്യമാണ്. എന്ന് തന്നെയുമല്ല, പല സ്പെയർ പാർട്സ് നിർമ്മാതാക്കളുടെ സ്പെയർ പാർട്ടുകൾ അതിൽ ലഭ്യമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വില കമ്പയർ ചെയ്ത് വാങ്ങിക്കാം. അതായത് ഒരു സ്പെയർ പാർട്ട് തന്നെ പല വിലകളുടേതുണ്ടാവാം. അതിലേറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നോക്കി വാങ്ങിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സ്പെയർ പാർട്ട് ഓൺലൈനിൽ അയച്ച് കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ തിരിച്ചയച്ചാൽ പൂർണ്ണമായും നിങ്ങൾ കൊടുത്ത പൈസ മുഴുവൻ തിരിച്ചു തരും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തിരിച്ചയച്ച് പൈസ വാങ്ങിക്കാനും സാധിക്കും. അപ്പോൾ എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള സ്പെയർ പാർട്ടുകളുടെ ഒരു ലിസ്റ്റാണ് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൽ കാണാൻ സാധിക്കുന്നത്. ആ വെബ്സൈറ്റിൻ്റെ ലിങ്കും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും ഒന്ന് പരിശോധിച്ച് നോക്കുക. ഫിയറ്റിൻ്റെ വാഹനമാണ് ഇന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതെങ്കിലും ഇപ്പോൾ ഈ കണ്ടതുപോലെ ഇവിടെ മുൻഭാഗത്ത് കാണുന്ന ലോഗോ എന്ന് പറയുന്നത് ഫിയറ്റിൻ്റെ അല്ല എന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ഇത് എഴുതിയിരിക്കുന്ന അബാർത്ത് എന്നാണ്. അതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ പ്രത്യേകത. ഇനി എന്താണ് അബാർത്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫിയറ്റിൻ്റെ പെർഫോമൻസ് ഡിവിഷനാണ് അബാർത്ത് എന്നാണ് പറയേണ്ടത്. ബെൻസിന് AMG പോലെയും BMW എം സ്പോർട്ട് പോലെയും ഒക്കെ ഫിയറ്റിൻ്റെ വാഹനങ്ങൾ അങ്ങേയറ്റം പെർഫോമൻസ് ബേസ്ഡ് ആക്കി മാറ്റി കൊടുക്കുന്ന ഒരു കമ്പനിയാണ് അബാർത്ത്. അത് 100% ഫിയറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയുമാണ്. ഈ കമ്പനി തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല, 1949 കാർലോസ് അബാർത്ത് എന്നൊരാൾ ഇറ്റലിയിൽ തുടങ്ങിയ കമ്പനിയാണ് അബാർത്ത്. അന്ന് അദ്ദേഹം ചെയ്തിരുന്നത് വാഹനങ്ങളുടെ ബോഡി കിറ്റുകൾ, അതായത് വളരെ സ്പോർട്ടി ആയിട്ടുള്ള ബോഡി കിറ്റുകൾ നിർമ്മിച്ചു കൊടുക്കുകയും പല വാഹനങ്ങളെയും റേസിങ്ങിന് പര്യാപ്തമാക്കുകയും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ആ കമ്പനി ബാങ്ക്രപ്റ്റായി. പിന്നീട് 1971 ഫിയറ്റ് ഈ കമ്പനിയെ ഏറ്റെടുക്കുന്നത്. അങ്ങനെ ഫിയറ്റിൻ്റെ പല വാഹനങ്ങളും അബാർത്ത് എന്നുള്ള ബാഡ്ജിങ്ങിൽ വരാൻ തുടങ്ങി. അതോടുകൂടി ലോകവ്യാപകമായിട്ട് റേസിങ്ങുകളിലും മറ്റും ഫിയറ്റിൻ്റെ വാഹനങ്ങൾ ഒന്നാം നമ്പർ ആവുകയും ചെയ്തു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പനി തന്നെയാണ് അബാർത്ത് ഫിയറ്റിനെ സംബന്ധിച്ചിടത്തോളം. ഇനി ഇന്ത്യയിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഇന്ത്യയിലെ ഫിയറ്റ് വന്നിട്ട് വർഷങ്ങളായി. 1100 എന്ന് പറയുന്ന മോഡലാണ് പ്രീമിയർ പത്മിനി എന്നുള്ള പേരിൽ ഇന്ത്യയിൽ 1974 പ്രത്യക്ഷപ്പെട്ടത്. അതിനുശേഷം ആ കാലത്ത് വളരെ വമ്പൻ ഹിറ്റായിരുന്നു ഫിയറ്റിൻ്റെ വാഹനങ്ങൾ. അംബാസഡറിനോട് പടവെട്ടി വിജയിച്ച ഒരു വാഹന നിർമ്മാണ കമ്പനിയാണ് ഫിയറ്റ്. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേക്കും പുതിയ വാഹനങ്ങളൊക്കെ വന്നതോടുകൂടി ഫിയറ്റിൻ്റെ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കമ്പനി ഇന്ത്യയിൽ അങ്ങ് അടച്ചുപൂട്ടിയിട്ട് പിന്നെ ഒരു രണ്ടാം വരവുണ്ടായി ഫിയറ്റിന് ഇന്ത്യയിൽ. ആ രണ്ടാം വരവിലാണ് പല പ്രധാനപ്പെട്ട മോഡലുകളും നമ്മൾ കണ്ടത്. ആദ്യമായി കൊണ്ടുവന്നത് യൂനോ ആയിരുന്നു. യൂനോ ലോകവ്യാപകമായി നോക്കിയാൽ വളരെ ഹിറ്റായൊരു വാഹനമാണ്. ഇന്ത്യയിൽ വന്നപ്പോഴാണെങ്കിൽ 300,000 ബുക്കിങ്ങുകളാണ് യൂനോയ്ക്ക് ആദ്യത്തെ ഒരു മാസം കൊണ്ട് കിട്ടിയത്. അതോടുകൂടി ഫിയറ്റ് ചെയ്യാൻ എല്ലാം രക്ഷപ്പെട്ടത്. പക്ഷേ ഇന്ത്യയിലെ കാര്യമാണല്ലോ, ഇന്ത്യയിൽ ആ സമയത്ത് കാര്യമായ രീതിയിൽ ഫിയറ്റ് കമ്പനിയിൽ ഒരു തൊഴിലാളി സമരം അങ്ങ് തുടങ്ങി. അതോടുകൂടി ബുക്ക് ചെയ്ത വാഹനങ്ങളൊന്നും കൊടുക്കാൻ ഫിയറ്റിന് പറ്റിയില്ല. ആകെപ്പാടെ 617 യൂണിറ്റാണ് 300,000 യൂണിറ്റ് ബുക്കിങ്ങുള്ള സമയത്ത് കമ്പനിക്ക് വിൽക്കാൻ കഴിഞ്ഞത്. എങ്കിൽ പോലും യൂനോ ഇപ്പോഴും പലരുടെയും വികാരമാണ്, എൻ്റെയും വികാരമായിരുന്നു. ഞാനങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് യൂനോ ഇടക്കാലത്ത് വാങ്ങിക്കുകയുണ്ടായി. അങ്ങേറ്റ ഹെവിയായ വാഹനമാണ് യൂനോ. യൂനോ മാത്രമല്ല, ഫിയറ്റിൻ്റെ എല്ലാ വാഹനങ്ങളുടെയും പ്രധാനപ്പെട്ട സവിശേഷത അങ്ങേറ്റ ഹെവിയാണ് എന്നുള്ള കാര്യമാണ്. എത്ര ചെറിയ വാഹനമായാലും ഓടിക്കുമ്പോൾ ആ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യും, ആ ഒരു സേഫ്റ്റി ഫീൽ ചെയ്യും എന്നുള്ളതാണ് ഫിയറ്റിൻ്റെ വാഹനങ്ങളുടെ പ്രത്യേകത. എന്ന് തന്നെയുമല്ല, ആ കാലത്താണ് ഫിയറ്റ് പാലിയുടെ 1.6 ലിറ്റർ എഞ്ചിനോട് കൂടിയ ഒരു മോഡൽ വന്നത്. ഇന്ത്യയിലെ യഥാർത്ഥ അർത്ഥത്തിലുള്ള ആദ്യത്തെ ഒരു പെർഫോമൻസ് കാർന്ന് വേണമെങ്കിൽ നമുക്ക് ആ വാഹനത്തെ വിളിക്കാം. കാരണം 1.6 ലിറ്റർ ഉള്ള ഹാഷ് ബാക്കുകളൊന്നും നമ്മൾ അതുവരെ കണ്ടിട്ടേ ഇല്ലായിരുന്നു. അങ്ങനെ വീണ്ടും കാലം കടന്നു പോകവേ കുറേ കൂടി മോഡലുകൾ ഫിയറ്റിൽ നിന്ന് വന്നു. എങ്കിലും വാഹനപ്രേമികളെ ഹരം കൊള്ളിച്ച ഒരു മോഡൽ വന്നത് 2015. അതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഫിയറ്റ് പ്യുണ്ടോ അബാർത്ത്. ഫിയറ്റിൻ്റെ പ്യുണ്ടോ എന്ന മോഡലും വലിയ ഹിറ്റായിരുന്നു. മോഡലിൻ്റെ അവസാന കാലത്ത് ഇവോ എന്ന് പറയുന്ന ഒരു വേരിയൻ്റ് വന്നു. ഇവോയിലാണ് വീണ്ടും മാറ്റങ്ങൾ വരുത്തി അബാർത്ത് എന്ന മോഡൽ വന്നത്. ഈ പ്യുണ്ടോയെ പ്യുന്തോ എന്ന് വിളിക്കാറുണ്ട്. ഇറ്റലിയിൽ അങ്ങനെയാണ് വിളിക്കുന്നതെന്ന് തോന്നുന്നു. പക്ഷേ എന്തായാലും നമ്മളിവിടെ പ്യുണ്ടോ എന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാനും പ്യുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്യുന്തോ എന്തോ എന്ന് വിളിക്കാവുന്നൊരവസ്ഥയുണ്ട് പ്യുന്തോ എന്ന് വിളിക്കുകയാണെങ്കിൽ. പക്ഷേ പ്യുണ്ടോ എന്നാണ് എന്തായാലും ഞാനിപ്പോൾ വിളിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളെല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ എന്തായിരുന്നു പ്രത്യേകത എന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ 10 ലക്ഷം രൂപയിൽ താഴെ വില വരുന്ന ആദ്യത്തെ ഒരു ഹോട്ട് ഹാച്ച് എന്നോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ഹാച്ച് എന്നോ വിളിക്കാവുന്ന വാഹനമാണിത്. ഇവൻ കാഴ്ചയിൽ ഒരു ഇത്തിരി കുഞ്ഞനാണെങ്കിലും 143 BHP ആണ് എഞ്ചിൻ്റെ പവർ. 1.4 ലിറ്റർ ടർബോചാർജ് പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇരിക്കുന്നത്.
എന്ന് തന്നെയുമല്ല അന്നത്തെ കാലത്തെ പ്യുണ്ടോയിൽ കാര്യമായ മാറ്റങ്ങൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വരുത്തിയിരുന്നു. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്ന് താഴ്ത്തി, കുറേ കൂടി ഗ്രിപ്പ് കിട്ടുന്ന രീതിയിലാക്കിയിരുന്നു, അതുപോലെ ടയേഴ്സ് മാറ്റി, അതുപോലെ ബ്രേക്കിംഗ് മാറ്റി, അങ്ങനെ എല്ലാ തരത്തിലും ഒരു പെർഫോമൻസ് കാറിന് പറ്റുന്ന രീതിയിൽ സജ്ജമാക്കിയാണ് ഫിയറ്റ് പ്യുണ്ടോയെ മാറ്റിയെടുത്ത് അബാർത്താക്കിയത്. എന്ന് തന്നെയല്ല, നിങ്ങൾ ഈ കാണുന്ന പോലെ ഫിയറ്റ് എന്നുള്ള ബാഡ്ജിങ് പോലും കാണുന്നില്ല ഒരിടത്തും എന്നുള്ളതാണ് ഏറ്റവും രസകരമായ വസ്തുത. അബാർത്ത് എന്ന് പറയുന്നത് അത്രയധികം ജനങ്ങൾക്ക് താല്പര്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് ആ ബാഡ്ജിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ കാണുന്ന ഒരു തേളിൻ്റെ എംബ്ലമാണ് എന്നുള്ളത് നിങ്ങൾ കണ്ടു കാണും. തേള് അഥവാ സ്കോർപ്പിയോൺ, സ്കോർപ്പിയോണാണ് അബാർത്തിൻ്റെ ലോഗോയിൽ കാണുന്നത്. ഈ സ്കോർപ്പിയോൺ എന്താണെന്ന് വെച്ചാൽ, ഇത് തുടങ്ങി വെച്ച അബാർത്ത് എന്ന കമ്പനി തുടങ്ങി വെച്ച കാർലോസ് അബാർത്തിൻ്റെ ജന്മ നക്ഷത്രം സ്കോർപ്പിയോൺ ആയിരുന്നു. അതുകൊണ്ടാണ് സ്കോർപ്പിയോൺ എന്നുള്ള ഈ ഒരു ലോഗോ വന്നത്. എന്തായാലും ഇത് വാഹനപ്രേമികളെ ഹരം കൊള്ളിക്കുന്ന കാര്യമാണ്. എ എം ജി ഒക്കെ പോലെ തന്നെ ഫിയറ്റിൻ്റെ ഇറ്റലിയിലെയും യൂറോപ്പിലെയും വാഹനപ്രേമികളെ ഹരം കൊള്ളിക്കുന്ന ഒരു ലോഗോ തന്നെയാണിത്. അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഈ അബാർത്ത് എന്താണ് എന്ന് പറയേണ്ടത്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഈ അബാർത്ത് വന്നതിന് ശേഷം അധികകാലം ഫിയറ്റ് ഇന്ത്യയിൽ ഉണ്ടായില്ല. അബാർത്തൊക്കെ ഏതാണ്ട് അവസാന കാലത്ത്, ഫിയറ്റിൻ്റെ ഒരു വിട പറയുന്ന കാലഘട്ടത്തിൽ വന്ന മോഡലാണ്. അതുകൊണ്ട് തന്നെ ഫിയറ്റിൻ്റെ മറ്റ് മോഡലുകളിലൊന്നും ഇന്ത്യയിൽ അബാർത്ത് വന്നില്ല. 2019 ഫിയറ്റ് ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിക്കുകയായിരുന്നു. പക്ഷേ അവസാനിപ്പിച്ചെങ്കിലും മറ്റൊരു രൂപത്തിൽ ഇപ്പോഴും ഫിയറ്റ് ഇന്ത്യയിലുണ്ട്. അതായത് ഫിയറ്റിൻ്റെ അതേ കമ്പനിയിൽപ്പെടുന്ന ജീപ്പ് വീണ്ടും ശക്തമായി ഇന്ത്യയിൽ തിരിച്ചു വരികയും കോമ്പസ് വമ്പൻ ഹിറ്റാവുകയും ചെയ്തു. അങ്ങനെ ഫിയറ്റ് ഇപ്പോഴും ഇന്ത്യയിൽ സാന്നിധ്യമുണ്ടെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷേ ഇന്ത്യയിലെ മിക്ക വാഹനങ്ങളുടെയും എഞ്ചിൻ ഫിയറ്റിൻ്റെ 1.3 ലിറ്റർ മൾട്ടിജെറ്റ് എഞ്ചിൻ ആയിരുന്നു. പക്ഷേ അതൊന്നും തന്നെ പിന്നീട് വിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. മറ്റ് വാഹനങ്ങളൊന്നും ഘടിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു. കാരണം അത് BS6 എമിഷൻ നോംസ് മീറ്റ് ചെയ്യുന്ന എഞ്ചിൻ ആയിരുന്നില്ല. അങ്ങനെ എല്ലാ വാഹന നിർമ്മാതാക്കളും അവനവൻ്റെ സ്വന്തം BS6 എഞ്ചിനുകൾ വികസിപ്പിച്ചെടുത്തു. അതുകൊണ്ട് തന്നെ ഫിയറ്റിൻ്റെ എഞ്ചിനുകളും ഇന്ത്യയിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇപ്പോൾ ജീപ്പ് എന്ന് പറയുന്ന കമ്പനി മാത്രമാണ് ഫിയറ്റിൻ്റേതായിട്ട് ഇന്ത്യയിൽ പ്രസൻസ് ഉള്ളത്. അങ്ങനെ ഫിയറ്റിൻ്റെ അവസാന കാലത്ത് വന്ന വാഹനമെന്ന നിലയ്ക്കും ഈ അബാർത്ത് പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഒന്ന് സൂക്ഷ്മമായി വിലയിരുത്താം. എന്തൊക്കെയാണ് വാഹനത്തിൻ്റെ ഈ അബാർത്ത് എഡിഷനിലുള്ളതെന്ന് നോക്കാം. ഈ പ്യുണ്ടോയിൽ നിന്നും വ്യത്യസ്തമായിട്ട് എന്തൊക്കെയുണ്ടെന്നാണ് നമുക്ക് പ്രധാനമായിട്ടും നോക്കേണ്ടത്. നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യുന്ന ഈ വാഹനം 2017 മോഡലാണ്. അതായത് 2019 ഫിയറ്റ് ഇന്ത്യയിൽ നിന്ന് പോയത്. അതിന് 2 വർഷം മുമ്പ് വാങ്ങിയ മോഡലാണിത്. ഈ വാഹനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പൂർണ്ണമായും സ്റ്റോക്കെന്ന് പറയാനാവില്ല, പക്ഷേ അങ്ങനെ വലിയ മാറ്റങ്ങൾ എക്സ്റ്റീരിയറിൽ കാണാനില്ലെന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇതൊന്ന് ലോവേർഡ് ആക്കിയിട്ടുണ്ട്, വാഹനം ഒന്ന് താത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ടയർ സൈസ്, വീൽ സൈസൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു ഇൻ്റർകൂളർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് ഒന്ന് അഡീഷണലായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ എങ്കിലും ഓവറോൾ ഒറ്റ നോട്ടത്തിൽ വലിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാനാവില്ല. വശക്കാഴ്ചയിൽ ടയറിൻ്റെ വ്യത്യാസം കാണാവുന്നേ ഉള്ളൂ. മറ്റ് മാറ്റങ്ങളൊന്നും പെട്ടെന്ന് നമുക്ക് പറയാനില്ല. എന്തായാലും മുൻഭാഗത്ത് നോക്കുമ്പോൾ ഫിയറ്റ് പ്യുണ്ടോ ഇവോയുടെ ഏതാണ്ട് അതേ രൂപം തന്നെയാണ് നമുക്ക് കാണുന്നത്. ഏതാണ്ടെന്നല്ല, അതേ രൂപം തന്നെയാണ് കാണുന്നത്. വളരെ സ്പോർട്ടിയാക്കുന്നത്, ഈ വാഹനത്തിന് മുൻഭാഗത്തെ സ്പോർട്ടിയാക്കുന്ന ഈ കാണുന്ന റെഡ് ഈ ഒരു എലമെൻ്റ് ആണെന്ന് തോന്നുന്നു. അത് ഫോഗ് ലാമ്പിൻ്റെ ചുറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അത് വളരെ സ്പോർട്ടി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ താഴ്ന്ന ബോണറ്റാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി അപാരമാണ് ഉൾഭാഗത്തിരുന്ന് കഴിഞ്ഞാൽ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അബാർത്ത് എന്നുള്ള ലോഗോയാണ് മുൻഭാഗത്ത് പോലും കാണുന്നത്. അത് വശങ്ങളിലും ബാക്കിലും ഒക്കെ നമുക്ക് കാണാം. അല്ലാതെ ഫിയറ്റ് എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് കണ്ടെത്താനാവില്ല. ഒറ്റ നോട്ടത്തിൽ ഫിയറ്റ് ആണെന്ന് മനസ്സിലാകുമെങ്കിൽ പോലും ബ്ലാക്ക് ആൻഡ് ചെയ്തിരിക്കുന്ന ഗ്രില്ലാണ് കാണുന്നത്. അതും വളരെ സ്പോർട്ടി ആയിട്ടുണ്ട്. പിൻഭാഗത്തേക്ക് വലിഞ്ഞു നിൽക്കുന്ന ഹെഡ്ലാമ്പാണ്, ക്ലിയർ ലെൻസ് ഹെഡ്ലാമ്പാണ് കൊടുത്തിരിക്കുന്നത്. അതും ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ ഈ സൈഡിലൊക്കെയുള്ള എലമെൻസും വളരെ സ്പോർട്ടിയാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ കാണുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടയർ മാറ്റിയിരിക്കുന്നത്, വീൽ സൈസ് മാറ്റിയിരിക്കുന്നത് കാണാം. യഥാർത്ഥത്തിൽ ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് 16 ഇഞ്ച് ആണ്. പക്ഷേ ഇപ്പോൾ ഇത് മാറ്റി 17 ആക്കുകയും ലോ പ്രൊഫൈൽ ടയേഴ്സ് ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മോഡലിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എല്ലാവരും പറഞ്ഞിരുന്നത് വശക്കാഴ്ചയിൽ ഇവിടെ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് വീൽ ആർച്ചും ടയറും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ്. അതിപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ലാതായി ഇപ്പോൾ ഈ ടയർ സൈസ് മാറ്റിയപ്പോൾ. അതിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ സ്റ്റോക്ക് രൂപത്തിൽ നിന്നും അങ്ങനെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ അബാർത്ത് എന്നുള്ള വലിയൊരു ബാഡ്ജിങ് കാണാം. ഒറ്റ നോട്ടത്തിൽ ഇത് അബാർത്താണെന്ന് നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യമാണിത്. ഇതും വളരെ സ്പോർട്ടി ആയിട്ടുണ്ട്. റെഡ് നിറത്തിലാണ് സൈഡ് വ്യൂ മിറേഴ്സ് കൊടുത്തിരിക്കുന്നത്. അതും ബ്ലാക്ക് നിറമുള്ള ഈ ഒരു സ്റ്റാൻഡിലാണ് അത് വരുന്നത്. അതുപോലെ തന്നെ ഈ കാണുന്ന ബ്ലാക്ക് ഫിനിഷുള്ള ഭാഗം, അതും ഭംഗിയായിട്ടുണ്ട്. എ പില്ലറും ബി പില്ലറും സി പില്ലറിൻ്റെ അറ്റവും ഒക്കെ ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. അതുമൊക്കെ വളരെ സ്പോർട്ടിയാക്കുന്നുണ്ട് ഈ വാഹനത്തെ. വശക്കാഴ്ചയിൽ ഒരു പക്ഷേ ഫോർഡ് ഫിഗോയോടൊക്കെ സാമ്യം തോന്നാവുന്ന ഒരു രൂപമാണ്. വളരെ സ്പോർട്ടിയാണ്, വളരെ ഭംഗിയുണ്ട്. അത് അന്നും ഫിയറ്റ് പ്യുണ്ടോ ഇവോ വന്നപ്പോഴും ജനങ്ങൾക്കെല്ലാം വലിയ ഇഷ്ടമായിരുന്നു. ഫിയറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലും അതുപോലെ മറ്റ് പല കാര്യങ്ങളുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഫിയറ്റ് ഇന്ത്യയിൽ നിന്ന് പോയത്. ഇപ്പോഴും ഫിയറ്റിൻ്റെ വാഹനങ്ങൾ അത്യധികം സ്നേഹിക്കുന്ന ധാരാളം പേരുണ്ട്. ഇപ്പോഴും സെക്കൻഡ് ഹാൻഡായിട്ട് ഫിയറ്റിൻ്റെ വാഹനങ്ങൾ മാത്രം വാങ്ങിക്കുന്നവരുണ്ട്.
പക്ഷേ അതൊന്നും മുതലെടുക്കാൻ ഫിയറ്റിന് പറ്റിയിരുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യയിൽ നല്ല രീതിയിൽ വിറ്റുപോകാവുന്ന ചെറിയ മോഡലുകൾ ധാരാളം ഫിയറ്റിൻ്റെ ഉണ്ടായിരുന്നു. എല്ലാം സ്വയം കൃതാനർത്ഥം എന്നൊക്കെ സംസ്കൃതത്തിൽ പറയുന്ന പോലെ സ്വന്തം കയ്യിലിരിപ്പ് കൊണ്ട് നിന്ന് പോയൊരു കമ്പനി എന്നാണ് ഫിയറ്റിനെ പറയേണ്ടത്. എന്നാൽ ഇവിടെയും വളരെ സ്പോട്ടി ആയിട്ടുള്ള ഒരു ഇൻ്റഗ്രേറ്റഡ് സ്പോയിലർ നമുക്ക് കാണാം. അതിൽ സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും രസകരവും ഭംഗിയുമുള്ളൊരു ഭാഗമായിട്ട് ഞാൻ കാണുന്നത് ഈ ടെയിൽ ലാമ്പാണ്. ടെയിൽ ലാമ്പ് ക്ലിയർ ലെൻസാണ്. അതിൻ്റെ ഉള്ളിലുള്ള എലമെൻസൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. ഇതിൽ കെ ആൻഡ് എൻ ഫിൽറ്റേഴ്സ് വിറ്റിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ബാഡ്ജിങ് ഇവിടെ കാണാം. ഇവിടെ പ്യുണ്ടോ അല്ലെങ്കിൽ പ്യുണ്ടോ എന്നെഴുതിയിരിക്കുന്നതാണ് ഈ കാണുന്നത്. ഇവിടെയും നമ്മൾ കാണുന്ന അബാർത്ത് എന്നാണ്. അപ്പോൾ ഫിയറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഒരു സ്ഥലത്തും കാണാനില്ല എന്നുള്ളതാണ് ഏറ്റവും രസമുള്ളൊരു കാര്യം. അപ്പോൾ ബെൻസിൻ്റെ ഒരു വാഹനത്തിൽ എ എം ജി എന്ന് മാത്രം എഴുതിയാൽ എങ്ങനെയിരിക്കും? അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ എക്സോസ്റ്റ് പൈപ്പ് ഡ്യുവൽ എക്സോസ് പൈപ്പാണ് കാണുന്നത്. കൂടാതെ താഴെയും ഈ ഒരു റെഡ് എലമെൻ്റ് വളരെ ഭംഗിയായിട്ടുണ്ട്. അതിൻ്റെ നടുവിലൊരു ബ്ലാക്ക് പോർഷനും കാണാം. പിൻഭാഗത്തും നോക്കുമ്പോഴും വളരെ ഒതുക്കമുള്ള നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തൊരു യൂറോപ്യൻ വാഹനത്തിൻ്റെ എല്ലാ ഭംഗിയും തീർച്ചയായിട്ടും അബാർത്തിനുണ്ട്. അതാണ് നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗം. ഇപ്പോൾ നിങ്ങൾക്കുമൊക്കെ ഒരു എന്താ പറയുക നിരാശാബോധം വരുന്നുണ്ടാവുമെന്ന് എനിക്കറിയാം. ഫിയറ്റിൻ്റെ വാഹനങ്ങൾ ഇന്ത്യയിൽ നിന്ന് പോയതിൽ, കാരണം അത്രയധികം നമ്മൾ സ്നേഹിച്ചു പോകുന്ന രൂപമാണ് ഈ വാഹനത്തിന് കൊടുത്തിരുന്നത്. പക്ഷേ ഇത്രയും കുഞ്ഞനാണെങ്കിലും ഞാനീ പറഞ്ഞ പോലെ പല ചില കൊച്ചുകുട്ടികൾ, വികൃതി കുട്ടികളെ പോലെയാണ് ഇവൻ്റെ ഒരു ഉള്ളിലിരിക്കുന്ന എഞ്ചിൻ്റെ അവസ്ഥ. അതായത് 8.8 സെക്കൻഡ് കൊണ്ട് 100 കിലോമീറ്റർ വേഗത എടുക്കുന്ന 143 BSP 1.4 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാഴ്ചയിൽ കുഞ്ഞനാണ് എന്ന് കരുതേണ്ടതില്ല. ഇവൻ അതിഭയങ്കരനാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, കഴിഞ്ഞ ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്ത സ്കോഡ VRS 150 BSP ആയിരുന്നു. ഇത് ഇത്രയും കുഞ്ഞായിട്ട് പോലും 143 BSP ഉണ്ട്. അപ്പോൾ എന്തായിരിക്കും ഇവൻ്റെ പെർഫോമൻസ് എന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇൻറ്റീരിയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. പിണ്ടോ അബാർത്തിലേക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ അബാർത്ത് എന്നുള്ള ഒരു ലോഗോയാണ്. ഇൻറ്റീരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിയറ്റ് ഒരിടത്തും ഇല്ല എന്നുള്ള കാര്യമാണ്. അതെനിക്കത് വളരെ തമാശയായിട്ടാണ് തോന്നുന്നത്. കാരണം ഞാനിത് ആ കാലത്ത് ഓടിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ ഇത്രയധികം ശ്രദ്ധിച്ചിരുന്നില്ല. ഫിയറ്റ് എന്ന് പറയുന്ന സാധനം ഒരു സ്ഥലത്ത് എഴുതിയിട്ടില്ല, അബാർത്ത് എന്നാൽ മാത്രമാണ് എഴുതിയിരിക്കുന്നത്. അതെല്ലാം രസമായിട്ടുണ്ട്. ഈ കാണുന്നത് ഈ വാഹനത്തിൻ്റെ കീയാണ്. കീയിൽ നമ്മൾ കാണുന്നത് അബാർത്ത് എന്നുള്ള ഈ ഒരു ലോഗോ മാത്രമാണ് എന്നുള്ളതാണ് രസകരമായ കാര്യം. പിന്നെ ഇനി എൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇൻറ്റീരിയർ ഇപ്പോൾ ഞാനും ഇത് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ അഖിലും കണ്ടപ്പോഴേ പറഞ്ഞു എന്ത് രസമാണ് എൻ്റെ ഇൻറ്റീരിയർ എന്നുള്ള കാര്യം. നമ്മളെ വളരെ ഇൻവൈറ്റിംഗ് ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്ന രീതിയിൽ എന്ത് രസമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് നോക്കുക. പ്യുണ്ടോയുടെ 90 BSP എഞ്ചിനുള്ള മോഡൽ വന്നപ്പോൾ അതിൻ്റെ ഇൻറ്റീരിയർ ഏകദേശം ഇതിൻ്റെ ഇതിലേക്ക് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കുഷനിങ്ങും അപ്പോൾസ്റ്ററി ഉള്ള കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ടെങ്കിലും ഒറ്റ നോട്ടത്തിൽ 90 BSP പ്യുണ്ടോ തന്നെയാണ് ഉൾഭാഗം എന്ന് പറയാം. എന്തായാലും വളരെ നീറ്റായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണിത്. ഈ കാണുന്ന പോലെ പല ലെയറായിട്ടൊക്കെയാണ് ഇൻറ്റീരിയറിൽ ഡാഷ്ബോർഡും മറ്റും കൊടുത്തിരിക്കുന്നത്. അത് വളരെ രസകരമായിട്ടുണ്ട്. ഫ്ലോവിങ് ലൈൻ എന്നാണ് നമുക്കത് പറയേണ്ടത്. ഇവിടെ ആയിട്ട് പിയാനോ ബ്ലാക്ക് ഫിനിഷുള്ള ചില ഭാഗങ്ങളുണ്ട്. അത് പൊങ്ങുന്നുണ്ട്. ആ പൊങ്ങി. അതിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ സൺഗ്ലാസ്സൊക്കെ വയ്ക്കാം. 2017 മോഡലാണ്. അപ്പോൾ അതിഭയങ്കരമായ കണക്ടിവിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ബ്ലൂടൂത്ത് സ്ട്രീമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു. എന്തായാലും ഈ ഭാഗത്തൊക്കെയുള്ള ഈ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ഭംഗിയായിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ് കൊടുത്തിരുന്നത്. അതാണ് ഈ കാണുന്നത്. അതിൻ്റെ സ്വിച്ചുകളൊക്കെ വളരെ ഭംഗിയായിട്ടുണ്ട്. അതൊന്നും അങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലല്ല, അങ്ങനെ ചേർന്ന് നിൽക്കുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഇത് ഇവിടെ ഒരു USB പോർട്ടും ഓക്സിലറി പോർട്ടൊക്കെ കാണാം. ഇവിടെ ചെറിയ സാധനങ്ങൾ സൂക്ഷിക്കാവുന്ന ഒരു സ്ഥലമുണ്ട്. ലെതർ റാപ്ഡാണ് ഗിയർ ലിവർ. അത് 5-speed മാനുവൽ ഗിയർ ബോക്സ് ആണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഈ കാണുന്നതാണ് മറ്റൊരു പ്രത്യേകത അബാർത്തിൻ്റെ. ഈ റെഡും യെല്ലോയും സ്റ്റിച്ചിങ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാം. അത് സീറ്റിലേക്ക് വരുമ്പോൾ ഇവിടെയും ഒക്കെ അത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് അബാർത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഈ കാണുന്ന പോലെ സീറ്റ് നല്ല ഗ്രിപ്പുള്ള സീറ്റാണ്. ഇതിനെ ആ കാലത്തൊക്കെ വിളിച്ചിരുന്നത് ഡസ്റ്റ് മാഗ്നറ്റ് എന്നാണ്. പൊടിയെ കാര്യമായ രീതിയിൽ ആകർഷിക്കുന്ന ഒരു പിരുപ്പൻ പ്രതലം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പച്ച മലയാളത്തിൽ പറയാവുന്ന സാധനമാണിത്. അതുപോലെ തന്നെ തൈ സപ്പോർട്ട് കുറവായിരുന്നു എന്നുള്ളത് വന്നത്തെ ഒരു പ്രശ്നമായിരുന്നു. അത് നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ കാണാം. ഈ കാണുന്നത് വളരെ പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തൈ സപ്പോർട്ട് കുറവാണ്.
പക്ഷേ എങ്കിലും സൈഡിലൊക്കെയുള്ള കുഷനിങ് മോശമല്ല എന്ന് പറയാം. സ്പേസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, അത് പണ്ടത്തെ പിണ്ടോയുടെ പ്രത്യേകതയായിട്ട് തന്നെ പറയുന്ന കാര്യമാണ്. ധാരാളം സ്പേസ്, ഇൻറ്റീരിയർ സ്പേസ് ഉണ്ടായിരുന്നു, അത് നമുക്ക് ഇവിടെ കാണാം. അതുപോലെ പണ്ടത്തെ വാഹനങ്ങളെല്ലാവരും പ്രശ്നം സ്റ്റോറേജ് സ്പേസ് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിലും വളരെ ചെറിയ സ്റ്റോറേജ് സ്പേസേ ഉള്ളൂ. ഡോർ പാഡിലേക്ക് പോവുകയാണെങ്കിലും ഒരു ഒരു ചെറിയ ബോട്ടിൽ വല്ലതും വെക്കാമെന്നുള്ളത് കാര്യമായ രീതിയിൽ മറ്റ് സ്പേസ് ഒന്നും കൊടുത്തിട്ടില്ല. എങ്കിൽ ആ ബ്ലാക്കിൻ്റെ ഒരു ഭംഗി തീർച്ചയായിട്ടും ഡോർ പാഡിൽ പോലും നമുക്ക് കാണാവുന്നതാണ്. സ്റ്റിയറിംഗ് വീലിൽ നമ്മൾ കാണുന്നത് അബർത്തിൻ്റെ ലോഗോയാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതാണ് ഈ കാണുന്നത്. അവിടെയും ഫിയറ്റില്ല. മീറ്റർ കൺസോൾ പാടെ വ്യത്യാസമാണ് അബർത്ത് എന്ന ഈ ഒരു വേരിയൻറ്റിൽ. ഈ മീറ്ററുകളെല്ലാം വ്യത്യാസമുണ്ട് ഡിസൈനിൻ്റെ കാര്യത്തിൽ സാധാരണ പ്യുണ്ടോയുമായിട്ട് നോക്കുമ്പോൾ. എന്നാൽ ഇവിടെ കാണുന്ന പോലെ 5500 RPMലാണ് റെഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതും മറ്റ് പ്യുണ്ടോകളിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നടുവിലൊരു സ്ക്രീൻ കാണാം, ഇൻഫർമേഷൻ സ്ക്രീൻ ഉണ്ട്. അതിലാണ് എത്ര കിലോമീറ്റർ ഓടി, എത്ര കിലോമീറ്റർ ഓടാനുള്ള ഇന്ധനം ബാക്കിയുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അതിൽ ഔട്ട്സൈഡ് ടെമ്പറേച്ചർ പോലുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. എന്നാലും വളരെ ഭംഗിയായിട്ട് സ്പോട്ടിയായിട്ട് തന്നെയാണ് മീറ്റർ കൺസോളും കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ കാണുന്ന തീമെന്ന് പറയുന്ന റെഡും യെല്ലോയും തന്നെയാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. സ്റ്റിയറിംഗ് വീലിൽ കൺട്രോളുകൾ കൊടുത്തിരുന്നു, അതുമൊക്കെ ആ കാലത്ത് വന്നു തുടങ്ങിയൊരു കാലമാണ് സ്റ്റിയറിംഗ് വീലിലെ കൺട്രോളുകൾ, അത് ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പിൻഭാഗത്ത് നമ്മൾ ആകർഷിക്കുന്ന ഒരു ബ്ലാക്കിൻ്റെ ഭംഗി തന്നെയാണ്, ബ്ലാക്കിൻ്റെ ഒരു കൂടാണ് ഈ വാഹനമെന്ന് പറയാം. എന്നാലും ബാക്കിലേക്ക് വേറെ കാര്യമായ രീതിയിലുള്ള കംഫർട്ടുകളൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ആകെ ഒരു കുഞ്ഞ് എ സി വെൻ്റ് നമുക്കിവിടെ പിൻഭാഗത്തേക്ക് കൊടുത്തിരിക്കുന്നത് കാണാം. ആംറസ്റ്റ് പോലും ഇല്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമായി പോയി, അതൊന്നും കൊടുത്തിട്ടില്ല. കാരണം ആ കാലത്ത് 1,30,000 രൂപ ഓൺ റോഡ് വിലയുണ്ട് ഈ വാഹനത്തിന്. പ്യുണ്ടോയ്ക്ക് 6-7 ലക്ഷം രൂപ ഉള്ളപ്പോഴാണ് അതിൻ്റെയൊക്കെ 3 ലക്ഷം രൂപയോളം കൂടുതൽ ഈ വാഹനത്തിന് കൊടുക്കേണ്ടിയിരുന്നത്. എന്നിട്ട് പോലും അതൊന്നും കൊടുത്തിട്ടില്ല. സീറ്റ് അപ്ഹോൾസ്ട്രി കുഷനിങ്ങൊക്കെ ഏതാണ്ട് മുൻഭാഗത്തെ പോലെ തന്നെയാണ്. അതിനും തൈ സപ്പോർട്ട് കുറവാണെന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടേക്കാം. തരക്കേടില്ലാത്ത ലെഗ് സ്പേസ് ആണ് പിൻഭാഗത്തിരിക്കുമ്പോൾ. ഈ കാണുന്ന പോലെ ഇത് വളരെ പിന്നിലേക്കാണ് ഈ മുൻസീറ്റ് ഇട്ടിരിക്കുന്നത്. എന്നിട്ടും ഇത്രയും ലെഗ് സ്പേസ് ഉണ്ട്. ഈ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കാണാം, കുറെ തരക്കേടില്ലാത്ത ലെഗ് സ്പേസ് ഉണ്ട് എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഫ്ലോർ ആണെങ്കിലും നടുവിൽ അല്പം ഉയർന്നിട്ടുണ്ടെങ്കിലും അല്പം വീതിയുള്ള രീതിയിലാണ്. അതുകൊണ്ട് തന്നെ 3 പേർക്ക് ഇരിക്കാൻ പറ്റുമായിരുന്നു. ഡോർ പാഡിൽ ഇവിടെ കുഞ്ഞു കുപ്പി പോലും വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ് കുപ്പി വയ്ക്കുന്നവരെ സങ്കടപ്പെടുത്തുന്ന കാര്യം. അങ്ങനെ കുപ്പിയുമായിട്ട് യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ വാഹനത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വളരെ ചെറിയൊരു പാഴ്സൽ ട്രേ പിൻഭാഗത്തുണ്ട്. അതുപോലെ തന്നെ ഉയർത്തി വയ്ക്കാവുന്ന ആംറസ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നും തന്നെ പറയാനില്ല. എന്തായാലും മേൽഭാഗത്ത് പോലും ബ്ലാക്ക് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊരു ഫുൾ ബ്ലാക്കിൻ്റെ കൂടാണ് എന്നുള്ള രസകരമായൊരു കാര്യമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഉൾഭാഗം ഒരല്പം ഇടുങ്ങിയതാണ് നമുക്ക് തോന്നിയേക്കാം. അത് ഈ ബ്ലാക്കിൻ്റെ ഒരു മാജിക് എന്നാണ് പറയേണ്ടത്. അല്ലാതെ ഉൾഭാഗം അത്രയൊന്നും ഇടുങ്ങിയ വാഹനമല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇൻറ്റീരിയറിൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് ഈ വാഹനവുമായിട്ട് വന്നിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ ഉടമകളെ ഒന്ന് പരിചയപ്പെടുകയും അവരുടെ ഒരു എന്താണ് അവർക്ക് ഈ വാഹനത്തെ പറ്റിയുള്ള ഇമ്പ്രഷൻ എന്ന് ചോദിക്കുകയും ചെയ്യാം. നിങ്ങൾ കാണുന്ന പോലെ ഇതിൻ്റെ എഞ്ചിനിൽ പോലും ഈ ഒരു സ്കോർപ്പിയോണിൻ്റെ ആ ഒരു ലോഗോ കാണാം. ടീജറ്റ് എന്നുള്ള ബാഡ്ജിങ്ങും ഇവിടെ കാണാവുന്നതാണ്. ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളിവിടെ ഉള്ള ആളെ നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള ആളാണ്. നമ്മൾ സെന്നിൻ്റെ കാർബണും സ്റ്റീലും ചെയ്തപ്പോൾ സ്റ്റീലിൻ്റെ ഉടമയായിട്ട് നമ്മൾ പരിചയപ്പെട്ട വിനീതാണ് വന്നിരിക്കുന്ന ഈ വാഹനവുമായിട്ട്. വിനീതിൻ്റെ കസിൻ ആനന്ദിൻ്റെ വാഹനമാണിത്. ഒപ്പമുള്ളത് ആനന്ദിൻ്റെ കസിനായ വിഷ്ണുവാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കുറേ നന്ദി പറയേണ്ട ഒരു മനുഷ്യനത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന പല വാഹനങ്ങളും ഇവിടെ എത്തിച്ചേരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് വിനീതാണ്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി ചായയും വടയുമായിട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഈ വാഹനമെന്ന് പറയുന്നത് നമുക്ക് വിനീത് ശ്രദ്ധിച്ചു കാണാം. നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നിറച്ച അബർത്ത് അബർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അബർത്ത് കൊണ്ടുവരൂ എന്ന് പറഞ്ഞുകൊണ്ട് ധാരണ കമൻറ്റ് വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് അങ്ങനെ ഒരു വികാരമായിട്ട് തോന്നിയത്? അല്ല, കാരണം നോർമൽ ഒരു ഫിയറ്റിൻ്റെ ഒരു ഒരു വണ്ടീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അബർത്തിനുള്ള ഒരു പെർഫോമൻസ് അപ്ഗ്രേഡ്, അതായത് കമ്പനിയായിട്ട് തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പെർഫോമൻസ് അത്രയും ഹെവിയാണ്. കാരണം സ്റ്റോക്ക് തന്നെ വണ്ടി വരുന്നത് 145 BHP സ്റ്റോക്ക് വരുന്നത്. അതുപോലെ 220 NM ടോർക്കാണ് വണ്ടി സ്റ്റോക്കിൽ തന്നെ റിലീസ് ചെയ്തത്. അപ്പോൾ അതിനനുസരിച്ച് ഒരു എന്തൂസിയാസ്റ്റ് ശരിക്കും ആഗ്രഹിക്കുന്ന ഒരു വണ്ടിയാണ് അബർത്ത് എന്നുള്ളത്. കാരണം ഒരു നോർമൽ ഫിയറ്റ് പാലിയോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 5 lakh rupees അഡീഷണൽ ചാർജ് നമ്മൾ കൊടുത്താൽ മാത്രമാണ് നമുക്ക് ഈ വണ്ടി ഓൺ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഒരു അഡ്വാൻറ്റേജും ബെനിഫിറ്റും ഈ വണ്ടിയിലുണ്ട്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് പെർഫോമൻസ് അപ്ഗ്രേഡ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മികച്ച രീതിയിൽ വണ്ടി ഒരു എന്തൂസിയാസ്റ്റിന് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ വണ്ടികളെ അറിയുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് അബർത്ത് പോകാനുള്ള ഒരു കാരണം അതാണ്. എനിക്ക് തോന്നുന്നത് ഇത് എഞ്ചിൻ പവർ ഇനിയും കൂട്ടിയാലും റീമാപ്പ് ചെയ്താലും ഒക്കെ ഇതിൻ്റെ ഒരു ബോഡി വെയിറ്റ് കൊണ്ട് തന്നെ വാഹനം പിടിച്ചു നിൽക്കും അല്ലേ? വണ്ടി ഇപ്പോൾ ഐശ്വരൻ ഇവിടെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ഒരു പുറത്തുനിന്ന് ഒരാൾ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ
വണ്ടിക്ക് അത്രത്തോളം ഒരു ഭയങ്കര ഒരു ക്ലീൻ ഒരു നീറ്റ് ഒരു സ്ലീപ്പർ സ്പെക്കായിട്ട് നമുക്ക് പുറത്തുനിന്ന് തോന്നുന്നവർക്ക് കാണാൻ പറ്റും ഈ വണ്ടി. കാരണം അതിൻ്റെ ബോഡി ഷേപ്പും അതുപോലെ ബിൽറ്റ് ക്വാളിറ്റി ബോഡി മെറ്റീരിയൽസ് ഒക്കെ മറ്റേ യൂസ് ചെയ്തേക്കണൊക്കെ അത്രത്തോളം നല്ല ക്വാളിറ്റിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതും ഒരു റീസൺ ആണ് ഇതിൻ്റെ. പക്ഷേ എനിക്ക് തോന്നി മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പറഞ്ഞ പാലിയേക്കാളൊക്കെ 500,000 രൂപ കൂടുതലുണ്ടെങ്കിലും കംഫർട്ട് ലെവൽ അല്ലെങ്കിൽ ഈ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ വളരെ പിന്നിലായിരുന്നു ആ കാലത്ത് അല്ലേ? അല്ല, ബാക്കിയുള്ള ഫീച്ചേഴ്സ് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട് വണ്ടിയിൽ. ദാറ്റ് മീൻസ് പാലിയോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ. അല്ല അതല്ല ഉദ്ദേശിച്ചത്, അത്രമല്ല മെക്കാനിക്കൽ കാര്യങ്ങളല്ല. ഇപ്പോൾ ഇന്റീരിയർ കംഫർട്ട് ഒക്കെ നോക്കിയാണെങ്കിലും ഇന്റീരിയർ കംഫർട്ട് ഒക്കെ ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. കാരണം കാരണം ബാക്കിയുള്ള ഇന്റീരിയർ ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലോഗോയിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഡിസൈൻസ് വന്നിട്ടുണ്ടെന്നല്ലാതെ കൂടുതൽ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നതെല്ലാം സെയിം, സീറ്റ് സ്പെക്ക് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. എനിക്ക് തോന്നുന്നു ജനങ്ങൾ കൂടുതൽ അതും കൂടെ കുറച്ചുകൂടെ പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. കാരണം ഒരു അത്രയും പ്രത്യേകിച്ച് ഇന്ത്യൻസ് എന്നൊക്കെ പറയുമ്പോൾ ഒരു വണ്ടിയിലേക്ക് ബാക്കിയുള്ള നോർമൽ വണ്ടീനെ അപേക്ഷിച്ച് കൂടുതൽ എമൗണ്ട് മുടക്കുമ്പോൾ അവർക്ക് അതിൻ്റെതായ റിസൾട്ട് അവർ എക്സ്പെക്ട് ചെയ്യും, ഉറപ്പായിട്ടും ചെയ്യും. അപ്പൊ ഇതിന്റെ ഉടമ ആനന്ദ് ഇവിടെയല്ല, അബുദാബിയിലാണ്. അപ്പൊ ആനന്ദ് എന്തുകൊണ്ടാണ് ഈ വാഹനം എടുത്തതിന്? അതിനെ പറ്റി അല്ല, ആനന്ദിന്റെ കയ്യിൽ ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ ഫിയറ്റ് എന്റെ പാലിയോ ഒരെണ്ണം ആനന്ദ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫിയറ്റ് എടുത്തവരൊക്കെ പിന്നെ ഫിയറ്റ് വൺസ് എ ഫിയറ്റ് യൂസർ ഈസ് ഓൾവേസ് എ ഫിയറ്റ് യൂസർ. കാരണം എനിക്ക് കസ്റ്റമർ ഉണ്ട് എറണാകുളത്തൊക്കെ, എന്റെ കസ്റ്റമേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെ വീട്ടിൽ മൂന്ന് വണ്ടി ഉള്ളത് മൂന്നും ഫിയറ്റിന്റെ വണ്ടികളാണ്. അതായത് ആളുടെ ഫാദർ യൂസ് ചെയ്യുന്ന സെഡാൻ ടൈപ്പ് ആണെങ്കിലും മകൻ യൂസ് ചെയ്യുന്ന ഹാച്ച്ബാക്ക് ടൈപ്പ് ആണ്, ആളുടെ വൈഫ് യൂസ് ചെയ്യുന്നത് ഹാച്ച്ബാക്ക് ടൈപ്പ്. അങ്ങനെ വൺസ് എ ഫിയറ്റ് യൂസർ ഈസ് ഓൾവേസ് എ ഫിയറ്റ് യൂസർ. അവരങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. അപ്പൊ ആനന്ദിന്റെ കയ്യിൽ ഫിയറ്റിന്റെ നോർമൽ ഒരു വണ്ടി ഉണ്ടായിരുന്നു ആദ്യം. അപ്പൊ ആ വണ്ടി കുറച്ച് പഴയ വണ്ടിയാണ്, 2004-03 മോഡൽ ഏതോ വണ്ടിയാണ് അവൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഈ ഒരു വണ്ടിയുടെ സെയിലിന്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നതും നമ്മൾ ത്രൂ അത് കോൺടാക്ട് ചെയ്തിട്ട് അത് വണ്ടിയിരിക്കുക അബാർത്തിലേക്ക് എത്താൻ. കാരണം അബാർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ സമയത്ത് വണ്ടി കിട്ടാനുണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ അപ്പോഴത്തെ സിറ്റുവേഷനിൽ വണ്ടിയുടെ കുറച്ച് മാർക്കറ്റ് വാല്യൂ ഒക്കെ കുറച്ച് ഒരു ഒരു ഇടിഞ്ഞിട്ടുള്ള ഒരു ടൈം ഉണ്ടായി. എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഫിയറ്റ് ഇന്ത്യ വിടുന്നു അല്ലെങ്കിൽ ഫിയറ്റിന്റെ വിൽപ്പന കുറഞ്ഞു, അപ്പൊ ഇത് വാങ്ങിച്ചാൽ അബദ്ധമാകുമോ എന്ന് പേടിച്ച് 100% അങ്ങനത്തെ ഒരു ടൈം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്താണ് ഈ വണ്ടി സെയിലിന് വരുന്നതും നമ്മൾ ഈ വണ്ടി എടുക്കുന്നതുമായിട്ടുള്ള ഒരു കാര്യം, മീൻസ് ആനന്ദ് എടുക്കുന്നതും ആ സമയത്താണ്. അപ്പൊ ഈ അബാർത്തുകൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് അതിനെ പറ്റി ഞാൻ അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ചോദിച്ചു. പക്ഷെ ഒരു എക്സാക്ട് ഒരു കറക്റ്റ് ഫിഗർ ആരുടെ കയ്യിലും ഇല്ല. പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന പല ഇൻഫർമേഷൻസ് വെച്ചിട്ട് അറൌണ്ട് 270 വെഹിക്കിൾസ് ആണ് ഓൾ ഇന്ത്യ ബേസിൽ വണ്ടി സെയിൽ ചെയ്തിട്ടുള്ളൂ. 270 വണ്ടി മാക്സിമം പോയാൽ 300 ഉണ്ടാവും, അത് താഴെ വണ്ടി ഇന്ത്യയിൽ വിറ്റഴിച്ചിട്ടുള്ളൂ. പക്ഷെ അത്രയൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ടാകും. കാരണം അത്ര പഴക്കമൊന്നും കൂടിപ്പോയി കഴിഞ്ഞാൽ 5-6 വർഷത്തെ 4-5 വർഷത്തെ പഴക്കം ഒക്കെയാണ് എല്ലാ വണ്ടിക്കും ഉണ്ടാവുള്ളൂ. എടുത്തവരാരും അങ്ങനെ വണ്ടി സെയിലാക്കാനുള്ള ചാൻസ് ഇല്ല. ഇപ്പൊ ഈ വണ്ടിയുടെ റിവ്യൂവിന് മുമ്പേ ഞാൻ ഓയിൽസിലും അതുപോലെ FB മാർക്കറ്റിലും സെർച്ച് ചെയ്തായിരുന്നു. കേരളത്തിൽ ഒരു വണ്ടി പോലും കൊടുക്കാനില്ല. ഓൾ ഇന്ത്യ ബേസിൽ കൊടുക്കാനുള്ളത് 2 വണ്ടിയാണ്. ആകെ 2 വണ്ടിയാണ് ഞാൻ ഓൾ ഇന്ത്യ ബേസിൽ കണ്ടുള്ളൂ. അതിന് അതും അറൌണ്ട് 2016-17 മോഡൽ വണ്ടി തന്നെയാണോ ഉള്ളത്. അതും അറൌണ്ട് 50,000-48,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് 8 ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട്. അതെ, 8 ലക്ഷം എബോവ് ചോദിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ അതിന്റെ ഒരു മാർക്കറ്റ് വാല്യൂ. അപ്പൊ ഇവരുടെ ക്ലബ് ഒന്നും ഉള്ളതായിട്ട് അറിയില്ല. ക്ലബ് ഉണ്ട്, ഓൾ ഇന്ത്യ ബേസ് മീൻസ് ഓൾ ഇന്ത്യ ബേസ് ഇവർക്കും ഉണ്ട്, ക്ലബ്സ് ഉണ്ട്. കാരണം അതിലൊരു മെമ്പർ ആയിട്ടാണ് ഞാൻ കോൺടാക്ട് ചെയ്തപ്പോഴാണ് എനിക്ക് വണ്ടിയുടെ ഒരു സെയിൽ ചെയ്തതിന്റെ ഫിഗർ എനിക്ക് കിട്ടിയത്. അത് കേരളത്തിലും അവരുണ്ട്, ഉണ്ടോ? ഉറപ്പായിട്ടും കേരളത്തിൽ നിന്നുള്ള മെമ്പേഴ്സും അതിലുണ്ട്. ഇപ്പൊ നമ്മൾ ഏതൊരു എന്തോസിയസ് കാർ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉള്ളത് കേരളത്തിൽ തന്നെയാണ്. അതിപ്പോ സ്റ്റീൽ കാർബണിന്റെ ആണെങ്കിലും ഹോണ്ട സിറ്റിയുടെ ആണെങ്കിലും സിപിഎമ്മിനാണെങ്കിലും ഉറപ്പായിട്ടും ഏറ്റവും കൂടുതൽ മെമ്പേഴ്സ് ഉണ്ടാവുക കേരളത്തിൽ തന്നെയാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അബാർത്ത് ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർ ക്ലബിൽ മെമ്പേഴ്സും അല്ലെങ്കിൽ അങ്ങനെ ക്ലബുണ്ട്, അതിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഒരുമിച്ചുള്ള നീക്കങ്ങൾ പലപ്പോഴും ഇത്തരം വാഹനങ്ങൾ കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്കും സ്പെയർ പാർട്സ് കിട്ടാനോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അത് ഉപകരിക്കും. അപ്പോൾ അത് കൂടാതെ തന്നെ അതിൻ്റെ മെമ്പേഴ്സിൻ്റെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ ഞാൻ വിനീതിൻ്റെ നമ്പർ ഇതിൽ കൊടുക്കാം, അങ്ങനെ കോൺടാക്ട് ചെയ്യാം. അപ്പൊ എന്തായാലും ഇത് ആനന്ദ് നിലനിർത്താൻ തന്നെയാണ് തീരുമാനം. ഉറപ്പായിട്ടും ആനന്ദി വണ്ടി നിലനിർത്താൻ തന്നെയാണ് തീരുമാനം. ആനന്ദിന് അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ വണ്ടി സെയിലാക്കണം എന്നുള്ള, കാരണം അവൻ വണ്ടി ഇപ്പൊ ഇല്ല. കാരണം പുള്ളി വണ്ടി എടുത്തിട്ടിട്ട് അപ്പൊ തന്നെ പോയ ഒരാളാണ്. വണ്ടി കുറച്ചേ അവന് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൂ. പുള്ളി വണ്ടി ശരിക്കും ഒന്നും വേണ്ട വിധത്തിൽ വണ്ടി ഇത് പൊളിച്ചിട്ടുണ്ടോന്നുള്ള എനിക്ക് അറിയില്ല. കാരണം അങ്ങനത്തെ ഒരു ഡ്രൈവറാണ്, ഒരു ക്രേസി ഡ്രൈവർ. കാരണം നമ്മൾ കൂടുതലായിട്ട് ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ അവന്റെ കൂടെ നമ്മൾ ഡ്രൈവിന് പോയിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞാൻ വിഷ്ണുവിനെ പരിചയപ്പെടുന്നത് ഞങ്ങൾ ഒരു വട്ടവട ട്രിപ്പിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ പറഞ്ഞ അത്യാവശ്യം നല്ലൊരു ക്രേസി ഡ്രൈവറാണ് പുള്ളി. പുള്ളിക്ക് അപ്പൊ ഈ വണ്ടി വേണ്ട വിധത്തിൽ പൊളിക്കാനുള്ള ടൈം കിട്ടിയിട്ടില്ല. പക്ഷെ പുള്ളി വന്ന് കഴിഞ്ഞ് അത്യാവശ്യം വണ്ടി യൂസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടാണ് പുള്ളി വണ്ടി സെയിലാക്കുവാണെങ്കിൽ ആക്കുള്ളൂ. പക്ഷെ ആക്കാൻ ചാൻസ് ഇല്ല. കാരണം ഇങ്ങനത്തെ ഒരു വണ്ടി ഇനി കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു നഷ്ടത്തെ കുറിച്ച് അവൻ അറിയാം. അപ്പൊ എന്തായാലും അബാർത്തിന്റെ എല്ലാ സവിശേഷതകളോടും കൂടി തന്നെയാണ് ആനന്ദ് നിലനിർത്തിയിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കണ്ടാൽ കൊതി വരുന്ന രീതിയിലാണ് ഈ വാഹനത്തിന്റെ ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ടിട്ടില്ലാത്ത ആനന്ദിന് നന്ദി പറയുന്നു, അതോടൊപ്പം തന്നെ വിനീതിനും വിഷ്ണുവിനും ഈ വാഹനം കൊണ്ടുവന്നതിന്. അപ്പോൾ നമുക്ക് ഇനി ഈ വാഹനം ഒന്ന് ഓടിച്ചു നോക്കാം. Thank you.
അങ്ങനെ ജന ലക്ഷങ്ങൾ ആരാധിക്കുന്ന ഫിയറ്റ് പ്യൂണ്ടോ അബാർത്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പെട്രോൾ റോക്കറ്റ് എന്ന് വിളിക്കാൻ തോന്നുന്നു എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന തേർഡ് ഗിയറിലാണ്. തേർഡ് ഗിയറിൽ 2000 RPM അതിങ്ങനെ പവർ ഇങ്ങനെ നമ്മുടെ കാൽക്കീഴിൽ നിന്നുകൊണ്ട് തന്നെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ പിണ്ടോ അബാർത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് 155 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, 30 mm കുറച്ചിരിക്കുന്നത് സാധാരണ സ്റ്റോക്ക് പിണ്ടോ അബാർത്തിനേക്കാളും. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ വീണ്ടും അതൊന്നുകൂടെ ലോവേർഡാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രിപ്പ് കൂടുതൽ കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും ടയർ പ്രൊഫൈൽ മാറ്റേൻ്റെ ഒരു ചെറിയ പ്രശ്നം തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. അത് ഏതൊരു വാഹനത്തിനും അനുഭവപ്പെടുന്നത് തന്നെയാണ്. ഇതിലും അതുകൊണ്ട് തന്നെ ഒരല്പം ബമ്പിയാണ് റൈഡെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇതിനേക്കാളൊക്കെ സ്മൂത്താണ്. ഞാനിത് നേരത്തെ ഓടിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കത് അറിയാം. പക്ഷെ എന്തായാലും ഇങ്ങനെ റോഡിനോട് ഇങ്ങനെ ചേർന്നിരുന്നു കൊണ്ട് 143 BSP ഉള്ളൊരു ഒരു ചെറിയ ഹാച്ച് ബാക്ക് ഓടിക്കുക എന്ന് പറയുന്നത് വളരെ രസകരമായ കാര്യമാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വിസിബിലിറ്റി അപാരമാണ്. അല്പം നീണ്ട ഡാഷ്ബോർഡ് ആണെങ്കിൽ പോലും ബോണറ്റ് അങ്ങനെ താഴ്ന്നിരിക്കുന്നതുകൊണ്ട് തന്നെ വിസിബിലിറ്റിക്ക് ആരും പ്രശ്നമില്ല. അതുപോലെ തന്നെ വളരെ താഴ്ന്ന വിൻഡോ ലൈനാണ് നിങ്ങൾക്ക് കാണാം. അതും രസകരമാണ്. വാഹനം ഓടിക്കുമ്പോൾ ആ ഒരു വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫുൾ ബ്ലാക്കിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വാഹനത്തിനുണ്ട്. സ്റ്റിയറിംഗ് വീലിൻ്റെ പൊസിഷൻ വളരെ കൃത്യമാണ്. അതുപോലെ തന്നെയാണ് സീറ്റിംഗ് പൊസിഷനും. സീറ്റ് നമുക്ക് ഡ്രൈവർ സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഫുൾ ഹൈറ്റ് വെച്ചാണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും എത്രത്തോളം ഹെഡ് സ്പേസ് വീണ്ടും ബാക്കിയുണ്ട് എന്ന് നോക്കുക. നോർമൽ ഫിയറ്റ് പ്യൂണ്ടോയിൽ വളരെ സോഫ്റ്റ് ആയിരുന്നു സസ്പെൻഷൻ, എങ്കിൽ ഇതിൽ ഒരു അല്പം സ്റ്റിഫാക്കിയിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും ഒരു പെർഫോമൻസ് വാഹനത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ വെയിറ്റ് റേഷ്യോ ഒക്കെ പക്കയാണെന്നുള്ളത് ഓടിക്കുമ്പോൾ മനസ്സിലാകും. സ്റ്റിയറിങ്ങിൻ്റെ ആ ഒരു കൃത്യതയും സ്റ്റിയറിങ്ങിൻ്റെ വെയിറ്റും എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഈ വാഹനത്തിൻ്റെ ഈ ഒരു സ്റ്റെബിലിറ്റി ആയാലും ഡൈനാമിക്സ് ആയാലും എല്ലാം തന്നെ അതിമനോഹരമായിട്ട് നിലനിർത്തുന്നത്. ഇപ്പോൾ നേരത്തെ വിനീത് പറഞ്ഞ പോലെ ഈ വാഹനം ഒന്നും വിൽക്കാൻ ഓഎൽഎക്സിൽ ഒന്നും കാണുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വാഹനം ആരും വിൽക്കാത്തതെന്നുള്ളത് ഞാൻ ഈ ഓടിക്കുന്ന പോലെ ഒന്ന് കാല് കൊടുക്കുമ്പോൾ മനസ്സിലാകും. ഒരു 2000 RPM അങ്ങോട്ട് കഴിയുമ്പോൾ, 2000 ആകണ്ട, ഒരു 1800 ആകുമ്പോൾ തന്നെ ടർബോ ഓണാകുന്നു. പിന്നെ ഒരു പോക്കാണ്. വെയിറ്റ് വളരെ കുറഞ്ഞ വാഹനമായതുകൊണ്ടും അത്രയും ഗംഭീരമായ സ്റ്റിയറിംഗ് ഉള്ളതുകൊണ്ടും റോഡ് ഗ്രിപ്പ് ഉള്ളതുകൊണ്ടും അങ്ങനെ റോഡിനോട് ചേർന്ന് വളരെയധികം നമുക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിലാണ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ബ്രേക്കാണെങ്കിലും 4 disc ബ്രേക്കാണ്. അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പക്കയാണ്. ഫിയറ്റിൻ്റെ വളരെ വിഖ്യാതമായ ടി ജെറ്റ് സീരീസിൽപ്പെടുന്ന എഞ്ചിനാണിത്. ടി ജെറ്റ് സീരീസിൽപ്പെടുന്ന എഞ്ചിനുകൾ ഫിയറ്റിൻ്റെ പല വാഹനങ്ങളിലും 140 BSP മുതൽ 210 BSP വരെ ട്യൂൺ ചെയ്ത് അങ്ങനെ അത്രയധികം പെർഫോമൻസിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ 143 BSP ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഫിയറ്റ് ലീനിയ ഉൾപ്പെടെയുള്ള വാഹനങ്ങളിൽ ടി ജെറ്റ് എഞ്ചിനായിരുന്നു. അതെല്ലാം 1.4 L തന്നെ ആയിരുന്നു. ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ മൈലേജ് മോശമല്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. 16.3 km/L ആണ് കമ്പനി അവകാശപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ARAI ക്ലെയിം ചെയ്തിരുന്ന മൈലേജ്. പക്ഷേ 9-10 km വരെയൊക്കെ മൈലേജ് മിക്കവർക്കും കിട്ടുന്നുണ്ട്. ടി ജെറ്റ് എഞ്ചിൻ വന്നപ്പോൾ വാഹനങ്ങളുടെ വെയിറ്റ് ഒരല്പം കൂടിയിരുന്നു. ഇപ്പോൾ ഈ പ്യൂണ്ടോ അബാർത്തിൻ്റെ കാര്യത്തിൽ തന്നെ 1198 kg ആണ് ഈ വാഹനത്തിൻ്റെ ഭാരം. അല്ലെങ്കിൽ തന്നെ ഫിയറ്റിൻ്റെ വാഹനങ്ങൾ ഭാരത്തിൻ്റെ കാര്യത്തിൽ മോശമല്ല, ഈ വാഹനം ഒട്ടും മോശമല്ല എന്നാണ് പറയേണ്ടത്. 8.8 seconds കൊണ്ടാണ് ഈ വാഹനം 100 km വേഗത എടുക്കുന്നതെന്നുള്ളതാണ് അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. 5500 RPM മാക്സിമം പവർ ലഭിക്കുന്നത്. അതുപോലെ തന്നെ ടോർക്ക് 212 Nm ആണ്. അത് കിട്ടുന്നത് 2000-4000 RPM ഇടയിലാണ്. C510 എന്ന് പറയുന്ന വിഖ്യാതമായ മാനുവൽ ഗിയർ ബോക്സ് ആണ് ഈ വാഹനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വളരെ സ്ലീക്കാണ്. ഗിയർ ഷിഫ്റ്റൊക്കെ വളരെ സ്ലീക്കാണ്. ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇന്ത്യയിലെ പിണ്ടോ അബാർത്തിൽ വന്നിട്ടേ ഇല്ല. എന്തായാലും 2000 RPM മുമ്പ് തന്നെ ടർബോ ഓണാകുന്നു. പിന്നീട് ഒരു 6000-6500 RPM വരെ ഇവൻ്റെ ഒരു പെർഫോമൻസിൻ്റെ കളിയാണ് എന്നാണ് പറയേണ്ടത്. വളരെ ചെറിയ ഗിയറിൽ പോലും വളരെ ചെറിയ വേഗതയിൽ പോകാമെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അങ്ങനെ എഞ്ചിൻ നോക്കിങ് അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അനുഭവിക്കുകയില്ല. എന്തായാലും ഇന്ത്യയിൽ 1.2 L ഹാഷ് ബാക്കുകൾ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് 1.4 L എഞ്ചിനും 143 BSP ഒക്കെ ആയിട്ട് ഫിയറ്റിൻ്റെ പിണ്ടോ അബാർത്ത് വരുന്നത്. 10 lakh rupees അങ്ങനെ ഒരു വാഹനം വാങ്ങിക്കുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയമായപ്പോഴേക്കും ഇന്ത്യയിലെ ഫിയറ്റിൻ്റെ അവസ്ഥ മോശമായതുകൊണ്ട് ഇത് വാങ്ങിച്ചാൽ എന്തായിത്തീരും മുന്നോട്ടുള്ള കാര്യം എന്നുള്ള പേടിച്ചിട്ടായിരിക്കാം പലരും വാങ്ങിക്കാതിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാഹനം വിചാരിച്ച അത്രയും യൂണിറ്റുകൾ വിൽക്കാനും കഴിഞ്ഞില്ല. എങ്കിൽ പോലും ഇത് തലമുറകളുടെ ഹരമായിട്ട് തുടരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്നൊക്കെ ഈ വാഹനം വാങ്ങിച്ചവർ ആകെ ഒരു പരാതി പറഞ്ഞിരുന്നത് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് തീരെ സാധാരണ വാഹനം പോലെ തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. ഇത്രയും വില കൊടുത്ത ഒരു പെർഫോമൻസ് വാഹനം വാങ്ങിക്കുമ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എക്സോസ്റ്റ് നോട്ട് നന്നാകുക എന്നുള്ളതാണ്. എന്തായാലും ആ ഒരു കാര്യം ആനന്ദ് ഇതിൽ പരിഹരിച്ചിട്ടുണ്ട്. അതിമനോഹരമായ എക്സോസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് കാല് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സംഗീതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വാഹനപ്രേമികളെ ഹരം കൊള്ളിക്കുന്നതാണ്. അതുകൂടി നമുക്കിനി ഒന്ന് കേട്ടേക്കാം.
വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പാടാനുള്ള പാട്ട് എന്ന് പറയുന്നത് ഓ എൻ വി കുറുപ്പ് പണ്ട് എഴുതി കഴിഞ്ഞു, നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസമേ എന്നുള്ള പാട്ടാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഇത് ശരിക്കും ഒരു നഷ്ടവസന്തം തന്നെയായിരുന്നു ഇന്ത്യയിലെ ഫിയറ്റിൻ്റെ കാര്യത്തിൽ. 1974 മുതൽ വളരെ സജീവമായി ഇന്ത്യയിൽ ഉണ്ടാവുകയും പിന്നീട് കയ്യിലിരിപ്പ് കൊണ്ട് നിന്ന് പോവുകയും ചെയ്ത കമ്പനിയാണ് ഫിയറ്റ്. അവരുടെ എത്രയോ മനോഹരമായ വാഹനങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ഇനി ഉണ്ടാവുകയില്ലല്ലോ എന്നുള്ളതാണ് നഷ്ടവസന്തത്തിൻ തപ്ത നിശ്വാസം. അപ്പോൾ എന്തായാലും അബർത്ത് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങേയറ്റം ഹരം കൊള്ളിക്കുന്ന ഒരു അനുഭവം തന്നെയാണ്. ഓടിക്കുന്ന അതീവ രസകരമാണ്. ഈ വാഹനത്തിന് ഒന്ന് രണ്ട് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എക്സോസ്റ്റ് സൗണ്ട് ഇല്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു, എല്ലാം ഈ വാഹനത്തിൽ പരിഹരിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയേണ്ടത് ഹരം കൊള്ളിക്കുന്ന അങ്ങേയറ്റം ഹരം കൊള്ളിക്കുന്ന ശബ്ദത്തോടു കൂടി ഓടിച്ചു പോകാൻ പറ്റുന്ന തകർപ്പൻ ഒരു ഹോട്ട് ഹാച്ച് ബാക്കാണ് ഫിയറ്റിൻ്റെ പ്യുണ്ടോ അബർത്ത്. ഈ വാഹനം അങ്ങനെ സെക്കൻഡ് ഹാൻഡ് പോലും കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. കാരണം ഇതൊക്കെ കയ്യിലുള്ളവരൊന്നും വിൽക്കുന്നില്ല. കാരണം ഇത് ലോകമെമ്പാടും സ്നേഹിക്കപ്പെടുന്ന ഒരു ഹോട്ട് ഹാച്ച് ബാക്കാണ്. ഇറ്റലിയിൽ മാത്രമല്ല യൂറോപ്പിൽ മാത്രമല്ല ഇന്ത്യയിലും ജനങ്ങൾ സ്നേഹിച്ച വാഹനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിറയെ അബർത്ത് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, അബർത്ത് ഒന്ന് കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതാണ് ഞാൻ കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായിരുന്ന വാഹനങ്ങൾ ഏതെങ്കിലും അവതരിപ്പിച്ച് കാണണമെന്ന് നിങ്ങൾക്കുണ്ടെങ്കിൽ അത് പലരും ഇപ്പോൾ മെയിലൊക്കെ അയക്കുന്നുണ്ട്. അതുപോലെ തുടർന്ന് മെയിൽ അയക്കുക. അതുപോലെ സ്റ്റോക്ക് കണ്ടീഷനുള്ള അത്തരം വാഹനങ്ങൾ എവിടെയുണ്ട് എന്നറിയാമെങ്കിൽ അവരുടെ നമ്പറുകളും അല്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തരിക. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.